എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും ഒക്കെ കണ്ടെടുക്കുന്ന കേസുകളുടെ എണ്ണവും അവയിൽ ഉൾപ്പെട്ട് പിടികൂടുന്ന ലഹരി പദാർത്ഥങ്ങളുടെ അളവും പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ടും ബോധ്യമാവും അനുദിനം ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരികയാണ്. പക്ഷെ ഇതിൽ ഏറെക്കുറെയും പെട്ടുപോകുന്നത് നമ്മുടെ കൗമാരക്കാരാണ്, വിദ്യാർത്ഥികളാണ്. അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക, പൊതു രംഗത്തേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ഏക ലക്ഷ്യമാണ് എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിമുക്തി മിഷനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ നടത്തി വരികയാണ്. ഈ 2016 മുതലാണ് വിമുക്തി എന്നൊരു മിഷൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും വർഷമായി, അപ്പോൾ എങ്ങനെയാണ് വിമുക്തി മിഷൻ്റെ പ്രവർത്തനം? അത് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാകും. 2016 വിമുക്തി മിഷൻ നിലവിൽ വന്നത്. പക്ഷേ അതിനു മുമ്പും ലഹരിക്കെതിരെയുള്ള അവബോധ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടായിരുന്നു. 2016 മുതൽ സർക്കാരിൻ്റെ തന്നെ പൂർണ്ണ പിന്തുണയോടുകൂടിയുള്ള ഒരു വിഭാഗമായിട്ടിത് മാറ്റപ്പെടുകയും അതിലൂടെ തന്നെ അനേകായിരങ്ങൾക്ക് ബോധവൽക്കരണത്തിലൂടെ ലഹരിക്കെതിരെയുള്ള സന്ദേശം എത്തിക്കുവാൻ വിമുക്തി മിഷന് കഴിഞ്ഞു. ഈ സന്ദേശം എത്തിക്കുന്നതിലുപരി ലഹരിക്ക് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് കൗൺസിലിംഗ് സെൻ്ററുകളും ഡി അഡിക്ഷൻ സെൻ്ററുകളും സർക്കാരിൻ്റേതായിട്ട് തന്നെ, അല്ലെങ്കിൽ സർക്കാർ വകുപ്പുകളുടെ എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും ആരംഭിച്ചിട്ടുണ്ട്. അതിലൂടെ ദിവസേന ലഭിക്കുന്ന കൗൺസിലിംഗ് കോളുകളും ട്രീറ്റ്മെൻറ്റിനെത്തുന്ന ആൾക്കാരുടെ എണ്ണവും അനുദിനം വർദ്ധിക്കുകയാണ്. അവരിലൂടെ അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ നടത്തുന്നത്. അത് ഏത് രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും? അതോ ബോധവൽക്കരണമായിരിക്കുമോ, അതോ റീഹാബ് പോലെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടക്കാൻ? എങ്ങനെയാണ് വിമുക്തി അതിനെ നേരിടുന്നത്, ഈ ലഹരി എന്ന വിഷയത്തെ? ഈ വിമുക്തി ലഹരി പദാർത്ഥങ്ങളുടെ പ്രതിരോധം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റ് രോഗങ്ങളെപ്പോലെ നമുക്കൊരു പ്രതി മരുന്ന് കൊടുത്ത് അതിനെ ചികിത്സിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കാതിരിക്കാനാണ് നമ്മൾ പരമാവധി ശ്രദ്ധ ചെലുത്തുന്നത്. അടുത്ത ഒരു തലമുറയെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത ഒരു പുതിയ തലമുറ നമുക്കുണ്ടായി കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ. ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുമുള്ള, പ്രായത്തിലുമുള്ള ഒരുവിധപ്പെട്ട, അതുപോലെ ഒത്തിരി പേർ ഏതെങ്കിലുമൊക്കെ ലഹരിയുടെ പിടുത്തത്തിൽ അമർന്നിട്ടുണ്ട്. പക്ഷെ അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ട് ആയതെല്ലാം തന്നെ നമ്മുടെ വകുപ്പും സർക്കാരും ചെയ്യുന്നുണ്ട്. സാറ് നേരത്തെ ആദ്യം തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ കുട്ടികളിലാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗം കൂടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടികളിലേക്ക് എങ്ങനെ ഈ ലഹരി എത്തുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇതെങ്ങനെ, രക്ഷിതാക്കൾക്ക് പലർക്കും തിരക്കായിരിക്കും, അപ്പോൾ രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളെ എങ്ങനെ നിരീക്ഷിക്കാനാകും, എങ്ങനെ ഇവരിൽ കണ്ടെത്താനാകും എന്നൊരു ചോദ്യം കൂടിയുണ്ട് അവിടെ. കുട്ടികളിലേക്ക് ഈ ലഹരി പദാർത്ഥങ്ങൾ എത്തുന്നതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ പിയർ പ്രഷറാണ്. അതായത് സമപ്രായക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് പലരും ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത്. രണ്ടാമത്, തെറ്റായിട്ടുള്ള ഒരു സന്ദേശം ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് എന്തോ അനുഭൂതി കിട്ടുന്നു എന്നുള്ള തരത്തിലുള്ള സന്ദേശം നമ്മുടെ ആ സമൂഹത്തിലുണ്ട്. അപ്പം മാനസിക നില മോശമാവുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിന് വിഷമമുണ്ടാകുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടുന്നതിനുള്ള ഒരു ഒളിച്ചോട്ടമായിട്ടാണ് ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പലരും എത്തിപ്പെടുന്നത്. പിന്നെ നമ്മുടെ കുട്ടികൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണ് എന്ന് കണ്ടെത്തുവാൻ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കും. ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും പൈസയായിട്ടും ഒക്കെ കൊടുക്കും, മൊബൈൽ ഫോണാണെങ്കിലും കൊടുക്കും. പക്ഷേ പല കേസുകളിൽ ഞങ്ങളുടെ അനുഭവത്തിൽ തന്നെ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കേസുകൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വിഷമം കേൾക്കാൻ അച്ഛനും അമ്മയ്ക്കും സമയമില്ല, അതുകൊണ്ട് അത് കേൾക്കാൻ തയ്യാറാകുന്ന ഒരാളിനോട് ഞങ്ങളിത് പറയും, അയാൾ നിർദ്ദേശിക്കുന്ന പ്രകാരം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ദിവസേന നമ്മൾ കാണുന്ന നമ്മുടെ മക്കളെ നമ്മൾ വാച്ച് ചെയ്യണം, ശ്രദ്ധിക്കണം. ഒരു ദിവസം നമ്മുടെ മകൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ മടങ്ങി വരുമ്പോൾ അതിലൊരു വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് സ്കൂളിലെ ടീച്ചറിനോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളിനോ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അല്പസമയം നമ്മുടെ മക്കൾക്ക് വേണ്ടി അച്ഛനും അമ്മയും മാറ്റിവെക്കണം. അവരുടെ വിഷമങ്ങളായാലും ശരി, സന്തോഷങ്ങളായാലും ശരി, അത് പങ്കുവയ്ക്കുവാൻ അച്ഛനും അമ്മയും തയ്യാറാകണം. എങ്കിൽ തന്നെ ഈ കുട്ടികൾ
മറ്റ് ഒരു ലഹരിയും തേടി പുറത്തേക്ക് പോകാത്ത ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വരും. അത് സാർ സൂചിപ്പിച്ച ശരിയാണ്. പക്ഷേ സ്കൂളിലായിരിക്കും ഒട്ടുമിക്ക വിദ്യാർത്ഥികളും രാവിലെ തൊട്ട് വൈകുന്നേരം പലരും സ്കൂളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഈ വാർത്തകളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ ഏത് രീതിയിലുള്ള ഇടപെടൽ സാധ്യമാകും? ഈ അധ്യാപകർക്ക് അതിൽ വലിയൊരു പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അധ്യാപകരുടെ പങ്ക് ഈ ഒരു ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിക്കാൻ എന്തൊക്കെ നടപടികൾ അവർക്ക് സ്വീകരിക്കാനാകും? അധ്യാപകർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നടപടികളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ക്ലാസ്സിലെ 40-50 കുട്ടികളുള്ളയിടത്ത് ഒന്നോ രണ്ടോ കുട്ടികൾ സ്വാഭാവികമായിട്ടും ക്ഷീണം ഉള്ളവർ കാണും. അവർ പലരും ചിലപ്പോൾ ഉറക്കത്തിലേക്ക് വീഴുകയോ മയങ്ങി വീഴുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെയും പ്രാഥമിക ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇത്തരത്തിൽ തലകുമ്പിട്ടിരിക്കുക, മയങ്ങിക്കിടക്കുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് അത് മനസ്സിലാക്കുവാൻ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണ്. അപ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ചോദ്യം ചെയ്ത് ആ വീട്ടിലെ അവസ്ഥകൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. അല്ല, ഒറ്റ നോട്ടത്തിൽ പെട്ടെന്നുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഒരു മാറ്റം വെച്ചിട്ട് ലഹരി ഉപയോഗിക്കുന്നു എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. ഈ സ്കൂളുകളിൽ എങ്ങനെയാണ് വിമുക്തി മിഷൻ്റെ പ്രവർത്തനം? അത് ഏത് രീതിയിലാണ്? സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വിമുക്തി മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ, അതായത് വിമുക്തി ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗം ഉണ്ട് എങ്കിൽ അത് അധ്യാപകരിലൂടെ ഇൻഫർമേഷനായിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് ഫലവത്തായി വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമേ അത് നടക്കുന്നുള്ളൂ. കാരണം അത്രത്തോളം ഈ മേഖലയിൽ സഹകരിക്കുവാൻ പലപ്പോഴും അധ്യാപകരും ഈ കുട്ടികളും ഒക്കെ മടി കാണിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ എല്ലാ സ്കൂളിലും വിമുക്തി ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിമുക്തി ക്ലബ്ബുകളിലേക്ക് ആൻറ്റി നാർക്കോട്ടിക് സ്പോർട്സ് ടീം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ച് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ 36 സ്കൂളുകളിൽ വിവിധ ഇനം സ്പോർട്സ് ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ തന്നെ നടുവണ്ണൂർ സ്കൂളിൽ ഉണർവ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വോളിബോളിനെ ഒരു മുഖ്യ ഇനമാക്കിക്കൊണ്ട് 3.5 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ മറ്റ് ലഹരികളിലേക്ക് പോകാതെ കായിക ലഹരിയിലേക്കും മറ്റ് ലഹരികൾ, വായന, അതുപോലുള്ള അവർക്കിഷ്ടമുള്ള മേഖലകളിലേക്ക് തിരിച്ചുവിട്ട് ലഹരിയുടെ, അതായത് ഈ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് പോകാതെ തടയുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഈ ഉപയോഗത്തിന് ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ എക്സൈസിൻ്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അത് ഇപ്പോൾ കണക്കുകൾ അടക്കം സൂചിപ്പിക്കുന്നത് വലിയ തോതിലുള്ള അളവാണ്. ഇപ്പോൾ മദ്യപാനം പരക്കെ കുറഞ്ഞ്, ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ് പോലത്തെ MDMA പോലത്തെ കാര്യങ്ങളിലേക്ക് കുട്ടികൾ കടക്കുന്നു. അപ്പോൾ അത് എങ്ങനെ ചെറുക്കാനാണ് ഇപ്പോൾ പൊതുവിലുള്ളൊരു എക്സൈസിൻ്റെ ഒരു ശ്രമങ്ങൾ? എക്സൈസ് വകുപ്പ് ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടത്തി വരുന്നത്. ഈ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ കേസുകളുടെ എണ്ണത്തിലും പിടിച്ചെടുക്കുന്ന വസ്തുക്കളുടെ അളവിലുമൊക്കെ നമുക്ക് ഈ കൂടുതൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ തന്നെ 300-ഓളം അബ്കാരി കേസുകളും 100-ഓളം NDPS കേസുകളും കണ്ടെത്തി. അത് NDPS കേസിൽ തന്നെ 57 കിലോയോളം ഗഞ്ചാവ് മാത്രമാണ് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എൻഫോഴ്സ്മെൻ്റ് പ്രവർത്തനം ശക്തമാകുമ്പോഴും ലൂപ്പ് ഹോൾ കണ്ടെത്തി അതിനിടയിൽ ഈ വിൽപ്പനക്കാർ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ വ്യാപിപ്പിക്കുന്നവർ കൂടുന്നുണ്ട് എന്നുള്ളതാണ്.